വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബ്രോയിലർ കോഴിയുടെ ഫാമിലാണ്. ഇപ്പൊ കഴിഞ്ഞ ബാച്ച് കോഴി പിടിച്ചു പോയി. ഇപ്പൊ നമ്മൾ അടുത്തൊരു ബാച്ച് കോഴി ഇറക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ കോഴി ഫാം ക്ലീൻ ചെയ്തു, പഴ കോഴിക്കാട്ടം വാരി. അതിനുശേഷം നമ്മള് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി, തറയിൽ നമ്മൾ മെഡിസിൻ അടിച്ചു. അതിനുശേഷമാണ് പിന്നെ കുമ്മായിട്ടു, അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ചകിരിപ്പൊടി ഇറക്കി റെഡിയാക്കിയേക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാ ഫാമിലും ഇങ്ങനെ ചകിരിപ്പൊടി ഇറക്കി നമ്മളെല്ലാം പരത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇറക്കിയിട്ട് ഇപ്പോ രണ്ടു ദിവസമായി. ഇനി നേരെ ഇത് ഇപ്പൊ നല്ലൊരു ഒരു ചെറിയ തണുപ്പുണ്ട്. ഈ തണുപ്പ് പോകണം, ഇനി നന്നായി നമ്മള് ഈ പൊടി നന്നായിട്ട് ഉണങ്ങണം. അപ്പൊ ഇങ്ങനെ ഇളക്കി നമ്മൾ വന്നിട്ട് കാലം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ നനവുള്ളത് ഇങ്ങനെ മാറി വരും. ഇതാണ്ടോ നമുക്ക് ചകിരിപ്പൊടി ഇങ്ങനെ ചാക്കായിട്ടാട്ടോ വരിക. ഇപ്പൊ ഇപ്പത്തെ മാർക്കറ്റ് ഈ ഒരു ചാക്കിന് നമുക്ക് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ 140 രൂപ ആയിട്ടാണ് നമ്മൾ ഇറക്കിയത് കേട്ടോ. നല്ല നനമുണ്ട്, മഴക്കാലായതുകൊണ്ട് എന്തായാലും ഒന്നുകൂടി കൂടും കേട്ടോ. ഇതിങ്ങനെ നമ്മള് കാലം കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി ലെവലായി കൊടുക്കും. ഈ ഫാം ഏകദേശം നമുക്കൊരു 2500 കോഴി വരെ ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫാമാണ്. ഈ ഫാമിൽ നമ്മൾ ചകിരിപ്പൊടി ഒരു 40 ചാക്ക് ചകിരിപ്പൊടി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഫാമാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ഫാമിന് മുകളിലുണ്ട് നമുക്ക്. മുമ്പ് ഷെഡിലും കൂടി ആയിട്ട് നമുക്ക് 7000 കോഴി ഇറക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഫാമിൽ നമ്മൾ പൊടിയൊക്കെ നിരത്തി നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം, പൊടി ഉണക്കണം. അതിനുശേഷം ഈ പൊടിയുടെ മുകളിൽ നമ്മൾ ഒരു സ്പ്രേ മരുന്ന് കൂടി നമ്മൾ തളിക്കും. കാരണം അത് പൊടി പുറത്തുനിന്ന് വന്നാണ്. അതിലെന്തെങ്കിലും അണുക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ മരുന്ന് മൊത്തത്തിൽ നമ്മൾ തളിക്കും. അതിനുശേഷം ഗോൾഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കോഴി ഇറക്കുന്നതിന് മുമ്പ് കുറേ പരിപാടികളുണ്ട്. നമ്മളെല്ലാ ഫാമിലും സൈഡ് കർട്ടനൊക്കെ നല്ല രീതിയിൽ താത്തി വെച്ചിട്ടുണ്ട്. കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു 10 ദിവസം വരെ നല്ല രീതിയിൽ ചൂട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ പുറത്തുനിന്ന് നല്ല തണുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈഡ് കർട്ടനൊക്കെ താത്തിയിട്ടുണ്ട്. ഒരു നമ്മളൊരു 1 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കർട്ടൻ മൊത്തമായിട്ട് പൊക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴി ഇറക്കുന്നതിന് മുമ്പ് തൊട്ടിട്ട് കോഴി പൊടിച്ചു പോകുന്നവരേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാനൽ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 10 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്നും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രോയിലർ കോഴി ഫാമിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.